നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് വെള്ളി നക്ഷത്രങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജെയിംസ് ആൻഡ് ആലിസ് പ്രണയവും ജീവിതവും വളരെ വേറിട്ട രീതിയിൽ പുതുമയായി ആവിഷ്കരിച്ച് ആസ്വാദികരമായ ഒരു ചിത്രം. ജെയിംസ് ആൻഡ് ആലിസിൻ്റെ വിശേഷങ്ങളുമായി സംവിധായകനും ഛായാഗ്രാഹകനുമായ സുജിത് വാസുദേവാണ് ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ. സുജിത്തേട്ട, ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ജെയിംസ് ആൻഡ് ആലിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വ്യൂവേഴ്സിന്, കണ്ടവർക്ക്, കാണാത്തവരിനി പോയി കാണട്ടെ, ഒരു വളരെ വ്യത്യസ്തമായ, വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൊണ്ടുപോയിട്ടുള്ളൊരു ചിത്രമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? കാരണം സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പേര് കാണുന്നു, തന്നിട്ടുള്ള ടീസറാണെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ള ഒരു പ്രണയകഥ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കും ഇനിയും എന്താണ് പ്രണയത്തെക്കുറിച്ച് പറയാൻ ബാക്കി. സിനിമ കാണുമ്പോഴും കണ്ട് സിനിമയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾക്ക് അതേ തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാം ഒന്ന് അയ്യെ പറ്റിച്ചേന്നാക്കിക്കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് അതിനെ ഒരു ഫാൻറ്റസി എലമെൻ്റൊക്കെ കൊണ്ടുവന്നാണ് അതിൽ പ്രണയവും ജീവിതവും പറഞ്ഞത്. എങ്ങനെയാണ് ഈ ജെയിംസ് ആൻഡ് ആലിസ് എന്ന് പറഞ്ഞ ഈ ഒരു രൂപത്തിലേക്ക് എത്തിപ്പെടുന്നത്? എൻ്റെ ഉത്തരത്തിലേക്ക് ആദ്യം കിടക്കണമെങ്കിൽ മുന്നേ, ഞാൻ ഒരിക്കലും ഈ അയ്യെ പറ്റിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആ ടീസർ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അവർ പ്രണയകഥ മാത്രമാണെന്ന് ആൾക്കാർക്ക് തോന്നിയാൽ അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ, ആൾക്കാരെ അങ്ങനെ പറ്റിക്കപ്പെടരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ആ ആക്സിഡൻ്റ് സീക്വൻസും ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയിരിക്കുന്നത്, എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ. പക്ഷേ അത് ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലേക്ക് ചിലപ്പോൾ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ആൾക്കാർ എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കിയത് ഒരു പ്രണയം ഉണ്ടാവുന്നു, അവർ ജീവിച്ചു തുടങ്ങുമ്പോൾ എന്തോ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്ന നായകനും കുറച്ച് വളരെ അങ്ങനത്തെ ഒരു ആക്ടർ ആയതുകൊണ്ട് അയാളുടെ പെർഫോമൻസിന് സ്പേസ് ചെയ്യുന്ന രീതിയിൽ പോകുന്ന ഒരു സിനിമ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അത് അത് മാത്രമല്ല, ഞാൻ ഒരുപാട് റിവ്യൂസ് കേട്ടത് അതിനെ പറ്റിയിട്ട് ആൾക്കാർ ഒരാൾ പറയുന്നതല്ല മറ്റൊരു പറയുന്നത്, ഒരുപാട് തരത്തിലാണ് അതിനെ ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്തൊരു കേട്ടു തുടങ്ങിയപ്പോൾ അതിനകത്ത് രസമുണ്ട്. കാര്യം ഒരുപാട് കഥകൾ ആ ടീസർ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. അപ്പം ഞാൻ ആലോചിച്ചു ഇപ്പം ഈ സിനിമ ഇങ്ങനെയല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വരുന്നില്ലേ എന്ന്. അങ്ങനെ പിന്നെ അതുമല്ല, ഞങ്ങളുടെ ഈ സിനിമ ഇതിനകത്ത് ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും ശരിക്കും ആദ്യമേ ഞങ്ങൾ പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ സസ്പെൻസ് എന്നല്ല ഞങ്ങൾ പറയാം, പക്ഷേ എന്നാലും ഇതിനകത്ത് റിയലൈസ് ചെയ്യപ്പെടേണ്ട കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഒരു ഷോട്ടിലോ ഒരു ഇതിലൊന്നും ഇട്ടിട്ട് കാര്യമില്ല, അതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് വിടാതെ അതുകൊണ്ടാണ് അത് വിടാൻ പറ്റാണ്ടിരുന്നത് ഞങ്ങൾക്ക്. അങ്ങനെ പറ്റായ്മ കൊണ്ടാണ്, അല്ലാതെ പറ്റിക്കണം എന്നല്ല, ഇങ്ങനൊരു സംഭവമാണ് കാണാൻ വരും എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളത് ശരിക്കും കണ്ടിറങ്ങിയവർക്ക് അത് വളരെ വ്യത്യസ്തമായൊരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു. കാരണം അതിൽ അവരുടെ പ്രണയത്തെ അവർ തിരിച്ചറിയുന്ന രീതി, അവർ ജീവിതം തിരിച്ചറിയുന്ന രീതി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി നമ്മളെ തിരിച്ചറിയണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്കായിരിക്കാം ആ ഫാൻറ്റസി ആയിട്ടുള്ള ഒരു കണക്ഷൻ. അത് ഇനിയും ഒരുപാട് പേര് കാണാനുള്ളതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ തുറന്ന് ഇപ്പോഴും സംസാരിക്കാൻ പറ്റില്ല, ഇപ്പോഴും നമ്മുടെ സസ്പെൻസ് എലമെന്റ് ആണത്. അപ്പൊ ആ രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെയാണ് ജെയിംസ് ആൻഡ് ആലിസ് എന്നൊരു ഇതിലേക്ക് എപ്പോഴാണ് വരുന്നത്. ഇതൊരിക്കലും ഒരു ഭയങ്കര മഹത്തായ കഥയോ കാര്യങ്ങളൊന്നുമല്ല, ഇത് ശരിക്കും ജെയിംസും ആലിസും നമ്മുടെ സമൂഹമാണ്, അങ്ങനെയാണ് അതിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ജെയിംസ് ഇത് രണ്ടുപേരും വേണമല്ലോ നമുക്ക് അഭിനയിക്കാൻ, അല്ലെങ്കിൽ എല്ലാവരുടെ കഥകളും നമുക്ക് ഓരോ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പല കോണുകളിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ, അവരുടെ ഇപ്പോഴുള്ള സ്പീഡി ലൈഫും അതിനകത്ത് അവർ നേരിടുന്ന കുറച്ച് ഇഷ്യൂസും സമയമില്ലായ്മയും തുറന്ന് പറച്ചിലുകളില്ലായ്മയും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഈ സിനിമ. ഇതിനകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ, അതായത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം, മുമ്പൊക്കെ ഒരു കൂട്ടുകിടുമ്പോഴുള്ളപ്പോൾ നമ്മളൊരു ടേബിളിന് ചുറ്റിരുന്ന് ആഹാരം കഴിക്കുമ്പോഴെങ്കിലും നമ്മളൊരു അഞ്ചുപേരുമായിട്ട് നമ്മുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും, നമുക്കിടയിൽ നിൽക്കാനറിയാം. അത് മഞ്ജു വെച്ചിട്ട് രോഹിണി എന്ന് പറയുന്ന കഥാപാത്രത്തോട് അവിടെ അച്ഛൻ സംസാരിക്കുന്നുണ്ട്, അവർക്കിടയിൽ ഒരു മുതിർന്ന ആളില്ലാത്തതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അതേപോലെ രാജുവിൻ്റെ ക്യാരക്ടർ പറയുന്ന, അത് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അങ്ങനെ തന്നെ ഉണ്ട്, തിയേറ്റേഴ്സിൽ ക്ലാപ്സ് ഉണ്ടാക്കുന്ന ഒരു ഡയലോഗാണ്. നീ നാല് പേജ് ഇപ്പോൾ സിറോക്സ് മീഡിയം ഫോണ്ടിൽ സിറോക്സ് ചെയ്താൽ നാല് പേജ് വരുന്ന ഈ കാര്യം എപ്പോഴെങ്കിലും ഇതിൽ രണ്ട് വാചകം നീ എന്നോട് പറഞ്ഞാൽ അവിടെ തീരുമായിരുന്നു ഈ പ്രശ്നം. അല്ല, ഇപ്പോൾ ശരിക്കും നമുക്ക് എടുത്തല്ലറിയും, കണക്കെടുത്തല്ലറിയും, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത്, എന്നാൽ സാക്ഷരത കൂടുതലുള്ള കേരളത്തിലാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താ, എവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ ഉള്ളത്? സാക്ഷരത കൊണ്ട് ഡൈവേഴ്സ് മാറുന്നുണ്ടോ? അല്ലെങ്കിൽ ശരിക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്രൈംസ് നമ്മളറിയാതെ പോകുന്നതാണ്. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് റിസർച്ച് ചെയ്ത കുറേ ഇതെടുത്തിരുന്നു. അതൊക്കെ കൂടുതൽ നടക്കുന്നത് ശരിക്കും കേരളത്തിലാണ്. സാക്ഷരത കൂടുന്നത് കൊണ്ടാണോ ശരിക്കും ഇത
സാക്ഷരത കൂടുമ്പോൾ എനിക്ക് തോന്നുന്നത് ബിസിയാകാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ നമ്മളെ ജോലികളിലേക്ക് ബിസിയാകാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം കാരണങ്ങളുണ്ടായിരിക്കും ഇത്തരം വിയോജിപ്പുകളും ജീവിതത്തിൽ അങ്ങോട്ടൊക്കെയുള്ള വിയോജിപ്പുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു വിരൽ ചൂണ്ടൽ, എന്നാൽ കഴിയുന്ന വിധത്തിലൊരു വിരൽ ചൂണ്ടൽ എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പം ഒരു ക്യാമറാമാൻ, ഒരു ഛായാഗ്രാഹകൻ എന്ന രീതിയിൽ ഒരുപാട് സിനിമകളുടെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ഒരാളാണ് സുഹൃത്തേട്ടൻ. അപ്പോൾ ഒരു ഡിറക്ടോറിയൽ വെഞ്ചർ എന്ന ഒരു ഡെബ്യൂട്ട് ഒരു വെഞ്ചർ എന്ന് വരുമ്പം എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു തീമിലേക്ക് എന്ന്, അത് എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിപ്പെട്ടതാണോ അല്ല തുടക്കം മുതൽ ഇതാണോ മനസ്സിൽ? ഒരിക്കലും ഞാൻ ഇതിന് മുമ്പും ഇതിന് ശേഷവും ഞാൻ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ട് നേരത്തെയും. അപ്പോഴൊക്കെ ഒരു ഒരു വെരി നോർമൽ ഒരു സിനിമ ചെയ്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് എപ്പോഴും താല്പര്യമുണ്ടായിരുന്നു. എല്ലാവരും ഒരേ പാതയിൽ കൂടി സഞ്ചരിച്ചാൽ ഏതെങ്കിലും നമ്മൾ എന്താണ് അതിനകത്തൊരു പ്രത്യേകത ഉള്ളത്? അതെൻ്റെ അച്ഛൻ്റെ പാടാണ്, എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതാണ്. അതായത് ഒന്ന് മാറി നടക്കുക, അപ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരെയും. അപ്പോൾ അതൊരു ഞാനപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാൻ. എത്രത്തോളം സക്സസ് ആവേണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മാറി നടത്തമാണ്. ഇപ്പം ഇതും ജെയിംസ് ആൻഡ് ആലിസും ഇതുവരെ പറഞ്ഞ ഭയങ്കര പുതുമയുള്ളൊരു കഥയോ കാര്യങ്ങളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിന് അപ്പുറം ഇപ്പുറമൊക്കെ നടക്കുന്ന, വീടിൻ്റെ അപ്പുറത്തൊരു മതിലിൻ്റെ അപ്പുറത്ത് നടക്കുന്ന, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഓഫീസിൽ കൂടെ ഇരുന്ന് അപ്പുറത്തെ ടേബിളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെയാണ്, ചിലപ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇതൊക്കെയാണത്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റേതായ വഴി കൂടി ഒന്ന് നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം അതൊരു അങ്ങനെ പറയാം വേണമെങ്കിൽ, അതൊരു അച്ഛൻ്റെ സ്ഥാനമാണ് അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനമാണ്, നമുക്ക് നമ്മളറിയാതെ പോകുന്ന മനസ്സാണ്, ഇതൊക്കെ പറയാം അതിനകത്ത്. അപ്പം അതൊരു ഫിലോസഫിക്കലി ഭയങ്കര ഒരു ജാട കയറ്റി പറയുകയൊന്നുമല്ല. അത് ഒരാൾ പുറത്തു നിന്നൊരാൾ പറയുമ്പോഴാണ് അല്ലെങ്കിൽ കാണിച്ചു തരുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ ഞാൻ വെറുതെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ബിജു എന്ന് പറഞ്ഞിട്ട്, ട്രിവാൻഡ്രം പേര്, ഓക്കെ ബിജു ട്രിവാൻഡ്രം. ഞാനൊരു ദിവസം ബിജുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വൈഫ് എന്തോ ചോദിച്ചു, പെട്ടെന്ന് ബിജു പറഞ്ഞു അത് അവിടെ നിന്ന് കണ്ടോ നീ നോക്കത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന്, അപ്പം ഞാൻ ചിലപ്പോൾ ഞാനും ഇത് വീട്ടിൽ എനിക്ക് ഇത് സംഭവിക്കുന്നുണ്ടാവാം, പക്ഷെ ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അവർ വൈഫ് അകത്തേക്ക് പോയി, ഞാൻ പറഞ്ഞു എടാ ബിജു ഇത് ഒരു സെക്കൻഡ് നോക്കാം, അല്ലെങ്കിൽ നീ നോക്കിയേ, ഒന്നും കൂടി നോക്കിയേ, ഏതൊക്കെ തരത്തിൽ നമുക്ക് പറയണത്, ഈ ഏതൊക്കെ തരത്തിൽ പറഞ്ഞാൽ അവർക്കിപ്പോൾ ഞാനും കൂടി ഇരിക്കുമ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ഹേർട്ട് ചെയ്യുന്നത് എത്രത്തോളം ആയിരിക്കും എന്ന് മനസ്സിലാക്കും. ഈ സിനിമ കണ്ടിട്ട് ആദ്യം വിളിച്ചത് ബിജുവാ, എടാ നീ അന്ന് പറഞ്ഞത് ഞാൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല, ഉണ്ട് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ എന്നാലും അത്തരം പ്രശ്നങ്ങൾ ഞാൻ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്ത് ഈ സിനിമ കാണുമ്പോൾ വീണ്ടും എനിക്ക് ഉറപ്പാണ് ഞാൻ ഇനിയും ശ്രദ്ധിക്കും ഞാൻ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരാളെങ്കിലും ഒരാൾ അങ്ങനെ ശ്രദ്ധിക്കാനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ സിനിമ വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അത് അവിടെ തന്നെ നമ്മൾ സിനിമയിൽ തന്നെ അങ്ങനെ പറഞ്ഞു വെക്കുന്നു, അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഇപ്പോൾ കാണുന്ന നമുക്കായാലും പലപ്പോഴും നമുക്ക് തന്നെ തോന്നാറുണ്ടല്ലോ, നമ്മളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ അയ്യോ എനിക്ക് അവിടെ ഇങ്ങനെ പെരുമാറണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ എന്നോട് ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സ്ക്രിപ്റ്റിങ്ങിന്റെ സമയത്തൊക്കെ, ആ ഒരു സമയമൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പം ഡോക്ടർ ജനാർദ്ദനുമായിട്ട് ഇത് ശരിക്കും ഫുൾ ഇങ്ങനെ സുജിത്തേട്ടന്റെ തന്നെ സ്റ്റോറി സുജിത്തേട്ടന്റെ ആണല്ലോ, അപ്പൊ ഫുൾ ഐഡിയാസ് ഫോം ചെയ്ത് അങ്ങനെയായിരുന്നു മുന്നോട്ട് പോരുന്നത്? കാരണം അതിൽ ഈ പറയുന്ന അച്ഛൻ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഹാഫിൽ വരുന്ന കഥാപാത്രം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ആവശ്യമുള്ള നമ്മുടെ, എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്, ആ ബൈക്കിൽ ആ പയ്യൻ പോകുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരുന്നു, കാരണം ഇയാളുടെ ആ നോട്ടത്തിലുണ്ട് അവിടെ എന്ത് സംഭവിക്കാൻ പോകും. പക്ഷെ എന്നിരുന്നാൽ അപ്പോഴും ഇയാൾ പറയണ്ടത് നിങ്ങൾ ഇന്നലെ ഈ കടന്ന അടയാളങ്ങൾ ഇനിയില്ല എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാ നേരത്തെ തന്നെ ഇങ്ങനെയെന്ന്? അത് വളരെ വളരെ നേരത്തെ നമ്മൾ കഥ ഉണ്ടാകുമ്പോൾ തന്നെ കഥയിൽ ഇതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഇത് ഈ കഥ ഉണ്ടാകുമ്പോൾ തന്നെ ഇതും പ്ലാൻഡാണ്, ഇങ്ങനെ ഒരാളായിരിക്കണം അത് പറയേണ്ടത്, അല്ലാതെ ഒരു ഒരു വേറൊരു തരത്തിലുള്ള ഒരാളായിരിക്കരുത്. അത് ഒരു നോർമൽ പേഴ്സൺ ചിലപ്പോൾ ഒന്ന് പറഞ്ഞാൽ അത് സംഭവിക്കില്ല, മനസ്സിലാവില്ല. അപ്പോൾ ഇതെന്തും ഇങ്ങനെ ഉപദേശിക്കണമെന്ന് തോന്നുന്നു, ഉപദേശമല്ല ശരിക്കും ഇത്, ഇതാണ് ജീവിതം. അല്ല സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് തോന്നുന്നു. നമ്മൾ ചിലപ്പോൾ എത്തിപ്പെടുന്ന ഒരു സമയമുണ്ട്, അയ്യോ എനിക്ക് ഒരു ചാൻസും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആ സമയത്ത് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഇനി തിരിച്ചു വന്ന അയാൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
പിന്നീട് ഇപ്പം അതിലെ കാസ്റ്റിംഗ്, ഇപ്പൊ അവിടെ ആ ഒരു ലൊക്കേഷനിൽ ഒരു ഡയറക്ടറും ആയിരുന്നിരിക്കും ക്യാമറാമാനും ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള ആ ലെവലിലുള്ള ഒരു ഇന്ററാക്ഷനും? അല്ല, ചിലപ്പോ ചിലർ പറയും നിങ്ങൾ ക്യാമറ മാത്രം നോക്കണ്ട, വരൂ നമുക്ക് പറഞ്ഞുതരൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം. അല്ല, ആക്ച്വലി ചിലപ്പോ മറക്കും. സ്ക്രിപ്റ്റ് വായിക്കുക, ബാക്കി അസിസ്റ്റൻസ് ഉണ്ട്, അപ്പൊ അവരൊന്ന് പറഞ്ഞു കൊടുക്കുക, റെഡി പറയും. പൊസിഷൻസ് നേരത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അസിസ്റ്റൻസ് വെച്ചിട്ട്, അപ്പൊ അവര് ചെന്ന് പൊസിഷനിൽ നിൽക്കും. പാർട്ടി ഷോ എന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ക്യാമറയുടെ മുള്ളായിരിക്കും, അപ്പൊ ക്രെയിനൊക്കെ വെച്ചിട്ട് പിന്നെ ഇറങ്ങി പോയി തിരിച്ചെടുത്ത് പറഞ്ഞു കൊടുക്കുക ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇടയ്ക്ക് ഇതൊരു ഓക്കെ അത് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എടുക്കാൻ തുടങ്ങും. അപ്പോഴാണ് പറഞ്ഞത് ഇതെന്ത് ചെയ്യേണ്ടത്, ആ ആ ഓക്കെ ഇതായിരുന്നു, വീണ്ടും ഇറങ്ങി പോയി പറയണം. ഇങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ, പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര സ്പിരിറ്റ് ആയിട്ട് എല്ലാവരും എടുത്ത്, ഇപ്പം ഭയങ്കര രസമായിരുന്നു. അത് ടീം, നല്ല ടീമായിരുന്നു ടോട്ടലി വർക്ക് ചെയ്യാനും. ടെൻഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അല്ലാതെ ഒന്ന് ഇതൊരു ഈ സിനിമ നമുക്ക് കഥ പറയാൻ പറഞ്ഞാൽ എനിക്കിപ്പോഴും കഥ പറയാൻ അറിയില്ല അതിൻ്റെ കാര്യം. ഇതിനകത്തൊരു കഥയല്ല ഉള്ളത്, ജീവിതമാണ്. അതുകൊണ്ട് ഇതിനൊരു കഥ ഇല്ല. അപ്പൊ ഇത് കഥയായിട്ട് പറയുമ്പോൾ, അത് ജീവിതമായിട്ട് പറയുമ്പോൾ തന്നെ ഇതിനകത്തൊരു നാരോ ലൈനിലാണ് ഇത് പോകേണ്ടത്. ഒരു നൂൽപ്പാലത്തിലാണ് അങ്ങോട്ട് നിന്ന് നടക്കുക. ഈ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഇപ്പോൾ രണ്ടു പേർക്കും ഇതിനകത്ത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതിൽ ആർക്കാണ് കുറ്റം എന്ന് ചോദിച്ചാൽ ആർക്കാ കുറ്റം പറയാൻ പറ്റില്ല. രണ്ടുപേർക്കും കുറ്റമുണ്ട്, എന്നാൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ശരിയാണ്, അയാള് ചെയ്തത് ആ സമയത്ത് കറക്റ്റ് അല്ലേ. ആ ആലീസിനെ സംബന്ധിച്ചിട്ട് ആലീസിന്റെ ഭാഗത്ത് കുറ്റമുണ്ടോന്ന് ചോദിച്ചാൽ ആലീസ് ഇല്ല, ആലീസിന് കുറ്റമില്ല. കാര്യം ഇത് ആലീസ് പറഞ്ഞിരുന്നു അന്ന് ചെയ്യാൻ, പക്ഷെ ജെയിംസ് അത് ചെയ്തിട്ടില്ല. എന്നാൽ ജെയിംസിന്റെ ഭാഗത്ത് കുറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ജെയിംസ് അത് ചെയ്യാത്തത് ഇതുകൊണ്ടാണ്, അത് ആലീസിനോട് പറയാൻ വന്നപ്പോൾ ആലീസ് ഇങ്ങനെ ആയി. അപ്പൊ ഇങ്ങനെ ഒരു ഒരു ക്ലാഷ് ആണ് അതിനകത്ത് ടോട്ടലി ഉള്ളത്. നമ്മുടെ എല്ലാ വീടുകളിലും സംഭവിക്കുന്നതാണ്. വേണ്ട സമയത്ത് വേണ്ട ഇന്ററാക്ഷൻസ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് അതിൽ അതിൽ അതേപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഈ ആലിസിനെയും കൊണ്ട് ജെയിംസ് ബൈക്കിൽ വരുന്നു, അതേ ഫ്രെയിം മെർജ് ആയിട്ടാണ് തിരിച്ച് പ്രസന്റിലേക്ക് പോകുന്ന ആ ഒരു സംഭവം. അതിപ്പോ അതിന്റെ ഇടയിലൊന്ന് എടുത്ത് പറഞ്ഞിട്ട്. അല്ല, അല്ല, ഒരുപാട് നല്ല സംഭവങ്ങളുണ്ട്. അതിലിപ്പോ എന്താ പറ്റിപ്പോയെന്ന് വെച്ചാല് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കും ചില സാധനങ്ങൾ. അപ്പൊ പിന്നെ പറയാനും സസ്പെൻസ്. അല്ല ശരി, എത്ര ദിവസമല്ലേ ആയുള്ളൂ, കുറെ ഓഡിയൻസ് അവരുടെ രസച്ചരട് നമ്മൾ പൊട്ടിക്കാൻ ശരിയല്ല. പിന്നെ ഈ വേദിക എന്നുള്ളൊരു കാസ്റ്റിംഗിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഞാൻ ഇവിടെയുള്ള കുറച്ച് ആക്ടേഴ്സിനെ ഞാൻ സമീപിച്ചിരുന്നു, ഇപ്പോൾ ഉള്ള വളരെ സക്സസ് ആയിട്ടുള്ള ആക്ടേഴ്സ്. പക്ഷേ എനിക്ക് തോന്നുന്നു വേദിയായിരുന്നു കറക്റ്റ്. മലയാളം സംസാരിക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു കുട്ടി വേണം എന്നായിരുന്നു എൻ്റെ താല്പര്യം. അതിനുവേണ്ടി തന്നെ അന്വേഷിച്ചിരുന്നു. പിന്നെ അതിലുപരി രണ്ടുമാകണം, അതായത് ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ അമ്മയും ആകണം, അതേസമയം 10-20 വയസ്സുള്ളൊരു കാമുകിയും ആകണം. അപ്പോൾ ഇതിന് രണ്ടിനും മലയാളികളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നായികമാരെ അവർ ഒരു സ്ഥലത്ത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അവർ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാൻ പറ്റില്ല പലപ്പോഴും അവർക്ക്. അങ്ങനെ ഒരു പ്രോബ്ലം നമ്മുടെ മലയാളികളുടെ മനസ്സിലുണ്ട്, പക്ഷേ പുറത്തത് കാണിക്കില്ല എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ട്, സിനിമ കാണാൻ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ചാൻസസ് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ അവർ പ്രതികരിക്കുകയെന്ന്. ചിലപ്പോൾ വളരെ നന്നായിട്ട് എടുക്കും, ചിലപ്പോൾ തീരെ ഇതായിട്ട് എടുക്കും. പക്ഷെ നമുക്ക് ഇങ്ങനൊരു ഒരുപാട് പൈസയൊക്കെ മുടക്കി ചെയ്യുമ്പോൾ ഒരു പരീക്ഷണം നമുക്ക് നടത്താൻ പറ്റാത്തതുകൊണ്ട് ഇതിന് രണ്ടിനും ചേരുന്നൊരു കക്ഷിയായിട്ടാണ് നമുക്ക് വേദികയെ എല്ലാവർക്കും ഒരുമിച്ചുള്ള അഭിപ്രായത്തിൽ വേദിയെ തോന്നിയത്. അതവർ എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ സ്ക്രിപ്റ്റ് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, അല്ല സോറി, ഹിന്ദിയിലേക്ക് ആക്കി എഴുതിയെടുത്ത് അവരൊരു ദിവസം ഫോൺ ചെയ്തിട്ട് വിളിച്ചിട്ട് ഈ ഡയലോഗ്സ് മുഴുവൻ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് ഓക്കെ ആണോ എന്ന് ചോദിച്ച്, അപ്പോൾ ചിലത് ഓക്കെ അല്ലാത്തതാണെങ്കിൽ അതിൻ്റെ മോഡുലേഷൻ തന്നെ അത് ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്ത് അവരത് റെക്കോർഡ് ചെയ്ത് അവരത് തലേ ദിവസം പഠിച്ച് പിറ്റേ ദിവസം വരുന്നു. ഇങ്ങനെ ആര് ചെയ്യും? അല്ല ശരിക്കും നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഒരു നെഞ്ചിടിപ്പാ. പക്ഷെ ഇതിൽ ഹോസ്പിറ്റൽ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഈറി ഫീലിംഗ്, ഒരു ഹെവൻലി ഫീൽ ആയിരുന്നു, ഒരു പോസിറ്റീവ്നെസ്. അപ്പം ആ കാര്യങ്ങൾ അതിലേക്കൊക്കെ എങ്ങനെയാണ്, അതൊക്കെ ഡെലിബറേറ്റ് ആയിട്ട് ഇങ്ങനെ വേണം എന്ന് അങ്ങനെ തന്നെ പോയി തപ്പിയെടുത്തതാണോ? അതെ, അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ കണിശമായിരുന്നു അതിനകത്ത്. ഒന്ന്, അതിൻ്റെ ക്ലൈമാക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം. രണ്ട്, അത് അവിടെ തന്നെ വേണം നിർബന്ധമുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു സ്ഥലം. പിന്നെ ഏറ്റവും ടെയിലൻഡ് നടക്കുന്ന ഒരു സ്ഥലം, ഇതൊരു ചർച്ച്, പിന്നെ ഈ ഹോസ്പിറ്റൽ.
ആൾക്കാർക്ക് കുറച്ച് നേരം ഇത് കുറച്ച് നേരമുണ്ട് ഹോസ്പിറ്റൽ സീക്വൻസ്. അപ്പം അത്രയും സമയം ആൾക്കാരിൽ കണ്ടിരിക്കാൻ ഒരു പ്രവണത ഹോസ്പിറ്റൽ സീൻ ഹോസ്പിറ്റലിനുണ്ടാവണം എന്നൊക്കെ ആലോചിച്ചിട്ടും, പിന്നെ അഫ്കോഴ്സ് അവിടെ അവർ സമ്മതിച്ചതും അവരുടെ സൗകര്യവും നല്ല സൗകര്യം ഉണ്ടായിരുന്നുണ്ടോ എന്ന് ശരിക്കും അവരോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയണം. പിന്നീട് ഇതിലേക്ക് പറയേണ്ടുന്ന കാര്യം തോന്നുന്നു അതിൻ്റെ മ്യൂസിക്, കാരണം അതിൻ്റെ ആ ഒരു ടെമ്പോ കീപ്പ് ചെയ്യുന്ന രീതിയിൽ വളരെ ഗോപിസുന്ദറാണ്. പക്ഷെ അദ്ദേഹം അതിനെ ചേർന്ന രീതിയിൽ, അപ്പോൾ അതിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻസ് ആണോ അതോ അതിലും പെർട്ടിക്കുലർലി ഇങ്ങനെ വേണമെന്ന് സുഹൃത്തേട്ടൻ്റെ ഇതുണ്ടായിരുന്നോ? അതായത് ആരോ ഞങ്ങൾ പ്രൊഡ്യൂസറുടെ കൂടെ നിൽക്കുമ്പോൾ ആരോ എന്നോട് ആരോ എന്തോ ചോദിച്ചപ്പോൾ, മൂന്നാല് പേരുണ്ടായിരുന്നു, ചോദിച്ചപ്പോൾ അത് ആരുടെ ഐഡിയ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു, അങ്ങനെ ചോദിക്കണ്ട, ഇതിൽ മുക്കിലും മൂലയിലും ശുചിത്വമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമൻ്റായിരുന്നു അത്. അതിൻ്റെ കാരണം എനിക്കറിയില്ല, അത് ചിലപ്പോൾ എൻ്റെ പ്രശ്നമാണോ നല്ലതാണോ എനിക്കറിയില്ല. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അതിന് അതിൻ്റെ പൂർണ്ണത വരണമെങ്കിൽ അത് ഇങ്ങനെയാവണമെന്ന് വളരെ നേരത്തെ പ്ലാൻഡായിരുന്നു ഞാൻ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളിലും കേട്ടോ. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കളറിനെ കുറിച്ചാണെങ്കിലും ഇടേണ്ട ഒരു ഡ്രസ് പാറ്റേണിനെ കുറിച്ചാണെങ്കിലും അതിങ്ങനെ ഉണ്ടാവണം, അതാണ് ഇതിന് വേണ്ടത്. കാര്യം ഇതിൻ്റെ ഞാൻ ഈ ക്യാരക്ടേഴ്സിൻ്റെ അകത്തൂടെയൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കണം. ഇപ്പോൾ മ്യൂസിക്കും നമ്മൾ പ്ലാൻ ഷോട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ധാരണ ഉള്ളത് ഇവിടെ ഓക്കെ ഇവിടെ മ്യൂസിക്കല്ല സൈലൻസാണ് വേണ്ടത്, ഇവിടെ ഇങ്ങനൊരു മുഴക്കാണ് വേണ്ടത്, അതെല്ലാം നമുക്ക് വേറൊരു ഇതല്ല വേണ്ടത്. അങ്ങനൊരു ധാരണ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആ ആശയം വരുമ്പോൾ തന്നെ ഉണ്ട് ശരിക്കും. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ എനിക്ക് കൂടുതൽ ഞാൻ അതിനകത്തിറങ്ങിയായിരിക്കണം ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ടൈം അതിൻ്റെ ഒരു ലാഗ്, ഇപ്പോൾ ആൾക്കാർ ലാഗ് എന്ന് പറയുന്നത് ഈ പരസ്പരം മനസ്സിലാക്കാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ടൈം സ്പേസാണ് ആക്ച്വലി. അത് ഈ സിനിമയ്ക്ക് അത് ഭയങ്കര അത്യാവശ്യമാണ്, ഒരു മനസ്സിലാക രണ്ടുപേരും തമ്മിലുള്ള മനസ്സിലാകായ്മയാണ് ഈ സിനിമ. അപ്പോൾ അതിനകത്ത് പടപടപടയെന്ന് കട്ട് ചെയ്ത് പോയിട്ടും കാര്യമില്ല. അപ്പോൾ അതിന് ഈ ഭയങ്കര ഫാസ്റ്റ് മ്യൂസിക് ആയിട്ടും കാര്യമില്ല, നമ്മൾ അതിൻ്റെ ഒരു പേസുണ്ട്, ഒരു സ്ലോ പേസ്. നമ്മളെപ്പോഴും നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചതല്ലേ, നിങ്ങൾ ഭാര്യയും ഭർത്താവും മിണ്ടാതിരിക്കുന്നതാണോ മിണ്ടുകയാണോ ഏറ്റവും കൂടുതൽ സമയം ഒരു ദിവസം? അല്ല അതൊന്നും തോന്നുന്നില്ല. കാര്യം ഒരു നമ്മൾ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നമ്മളുടെ ഇടയിൽ ഒരുപാട് സൈലൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ശബ്ദമുണ്ടോയെന്ന് ചോദിച്ചാൽ ശബ്ദമില്ലാതെ പക്ഷെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും നമ്മുടെ ഒരുപാട് ഫാമിലികളിൽ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു വീർപ്പുമുട്ടൽ അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനെ പറയുന്ന ഒരു വികാരത്തിനെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് പടപട മ്യൂസിക് കൊടുത്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ തന്നെ അതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് മ്യൂസിക്കോ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. പിന്നെ അഫ്കോഴ്സ് ഗോപി അതിനകത്തൊരു നല്ല കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഗോപിയുടേതായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ അതിനകത്ത് നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാവോ, അങ്ങനെ ചെയ്തു നോക്കാവോ, ഇത് സാറിന് കേട്ടിട്ടില്ല ശബ്ദം, നമുക്ക് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാവോ എന്ന് പറഞ്ഞ് കുറേ നല്ല പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ ഗോപിയുടെ അടുത്ത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഇതാണ്, ഗോപി ഇതിനകത്ത് മ്യൂസിക് ഉണ്ടാവണം, മ്യൂസിക്കിലാണ് ശരിക്കും സിനിമ, പക്ഷേ മ്യൂസിക് സൈലൻ്റ് ആവണം. അപ്പോൾ ഇതെന്താ മീനിങ് എന്ന് എനിക്കിപ്പോഴും അറിയില്ല, ഗോപിക്ക് അറിഞ്ഞിട്ടില്ല, പക്ഷെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിപ്പോൾ കറക്റ്റ് നമുക്ക് വേണ്ടതായി, അപ്പം കുഴപ്പമില്ല. എന്തായാലും ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഓരോന്നിലും ഇത് കളർ ടോൺ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ജെയിംസിൻ്റെ ലുക്കിനെ കുറിച്ച് ചോദിക്കാതെ കാര്യമില്ല അതിൽ. ഇത് രണ്ട് കാലഘട്ടം പറയുന്നത്, ഇപ്പം 8 വർഷമായിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജനെ അങ്ങനെ കാണാൻ. അതൊന്നുകൂടെ ഉറക്കെ പറയും, രാജുവിന് രാജു ആദ്യം ഒന്ന് ഒപ്പോസ് ചെയ്തു ഇത്തരം, അത് വേണ്ട, നമുക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് പോകാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ ഇതുവരെ കാണാത്തൊരു പൃഥ്വിരാജനായിരിക്കണം അത് കാണേണ്ടത്, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുത്, ഇനി പിന്നീട് ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ വേറെ ഷെയ്ഡ്സൊക്കെ വന്നിരിക്കും, പക്ഷെ അങ്ങനെ കാണരുത്. അപ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളൊരു ഒരു പരീക്ഷണമൊക്കെ നടത്തി, അങ്ങനെ അത് സെറ്റായപ്പോൾ രാജു പറഞ്ഞു ആ ഇത് കൊള്ളാം, അങ്ങനെ സെറ്റാവുക. കുറച്ച് മുടിയൊക്കെ വളർത്തി ഇങ്ങനെ മുടിയൊക്കെ മുകളിലേക്ക് കേട്ടിട്ട് ബൈക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറന്ന് കിടക്കുന്നൊരു മുടിയൊക്കെ ആയിരുന്നു ആദ്യം ധാരണ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഏകദേശമുള്ളത്, പക്ഷേ പോണി രണ്ടാമതൊന്നൊരു തോട്ടാണ്. കാര്യം നമ്മൾ ഇപ്പോഴും ഈ ഫൈനാൻസ് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ഞാനൊക്കെ ആ വഴിക്ക് കറങ്ങിയിട്ടുള്ളതൊക്കെയാണ്. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെ ഒരു ഒരു നമ്മളെക്കുറിച്ച് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. നമ്മൾ മുഴുവൻ ഇത്തരം വർക്കുകളിലും കാര്യങ്ങളിലും അല്ലെ സ്കൾപ്ചറിങ്ങിലും പെയിൻറ്റിങ്ങിലും അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള സിനിമകളെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള സമയമായിരിക്കും. അവിടെ നമ്മൾ മുടി വെട്ടുകയോ അല്ലെങ്കിൽ
അതിനൊരു ഭംഗി കൂട്ടാൻ ശ്രമിക്കുകയോ മേക്കപ്പ് ഇടുകയോ അല്ലെങ്കിൽ ഷർട്ട് കുറച്ച് നല്ല ഡീസൻറ്റ് ഷർട്ടൊരെണ്ണം മേടിച്ചിട്ട് അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കുന്ന സമയമേ അല്ല. ചിലപ്പോൾ ഇങ്ങനെ ആര് പെയിൻറ്റ് പോലിരിക്കുമ്പോൾ പെയിൻറ്റ് കൂടി വീണിട്ടുണ്ടാകും, അത് വെച്ചായിരിക്കും ഏതെങ്കിലും ഫംഗ്ഷനോ പാർട്ടിക്ക് പോകുന്നത്. നമ്മളൊരു ഒരു അങ്ങനൊരു ജീവിതം നയിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, എസ്പെഷ്യലി നല്ല കലാകാരൻ. അങ്ങനെ നമ്മുടെ ജെയിംസ് തന്നെ ഫുൾ കളറുകളോടെ കളറ് നഷ്ടപ്പെട്ട വീട്ടിലേക്ക് കയറി വരുന്നുണ്ടല്ലോ. അതെ, അല്ല അതൊരു നല്ല ഇതല്ലേ, നല്ല സൈനല്ലേ. ശരിക്കും അപ്പുറത്തിരുന്ന് നമ്മള് വേറൊരു സംഗതി, ക്രിയേറ്റീവ് ആയിട്ടൊരു സംഗതി, കള വിത്ത് കളർഫുൾ ആയിട്ടൊരു സംഗതി, നമ്മളെ മനസ്സിനിഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യം. ഒരു കളർ നഷ്ടപ്പെട്ട വീടായിരുന്നു വന്നത്. അതെ, ആ പെയിനിലേക്ക് അയാൾ ഈ ഫുൾ കളേഴ്സ് അവിടെയാണ് വരുന്നത്, അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിരുന്നു. എന്നാലും ഇനിയിപ്പോൾ അടുത്തത് എന്താണ്, ജെയിംസ് ആൻഡ് ആലിസിന് ശേഷം ഏതാണ് ഞങ്ങൾക്കുള്ള? സുജിത് വാസുദേവ് സംവിധായകനാണോ ഛായാഗ്രാഹകനാണോ അതോ രണ്ടുമാണോ? ആദ്യം ഛായാഗ്രഹണം, ഞാൻ നാദൃഷ്ട സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മളൊരു ഒരു ഒന്നുകൂടി വരും, ഒരു വരവുകൂടി വരും. അതിൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു, ഒരു വരവുകൂടി വരും. അതും ഇതുപോലെ വ്യത്യസ്തമായ എന്തെങ്കിലും ശ്രമമാണോ? അതിനകത്ത് ഭയങ്കര വ്യത്യസ്തത, അല്ലെങ്കിലും ഇതിനകത്ത് ഭയങ്കര വ്യത്യസ്തത പറയാനില്ല. തീർച്ചയായിട്ടും അതിങ്ങനെ കണ്ട് കണ്ട് കുട്ടിയുടെ വലിപ്പം അറിയാതെ അങ്ങനല്ല, അതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എനിക്കറിയില്ല. എന്തായാലും അതൊരു അത് ഇതുപോലെ കുറച്ച് റിലേഷൻസിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുന്നതാ, അത് വേറൊരു ലെവലാണ്, വേറൊരു തലമാണ് അത് പറയുന്നത്. അപ്പോൾ നോക്കാം എന്ത് സംഭവിക്കുന്നു, നോക്കാം, അറിയില്ല. അപ്പം എന്തായാലും ആ അതിലേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ആ കാത്തിരിപ്പിലേക്ക് പ്രേക്ഷകരോടൊരു രണ്ട് വാക്ക് ജെയിംസ് ആൻഡ് ആലിസിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ജെയിംസ് ആൻഡ് ആലിസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്കൊരു എഫ് ബിയിൽ ഫേസ്ബുക്കിലൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, മനസ്സിൽ നന്മയുള്ളവർ കണ്ടിരിക്കേണ്ട ചിത്രം എന്ന്. ശരിയാണ്, ആ കമൻറ്റ് ഭയങ്കര ആപ്റ്റാണ്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് ആരെയും നമ്മൾ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കില്ല എന്ന് കരുതി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മളുടെ ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ ചിലരിലേക്ക് ചിലപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാറ് പോലുമില്ല. കാരണം ഞങ്ങൾ നമ്മളങ്ങനെയല്ല പെരുമാറിയത്, പക്ഷെ അവർക്കത് അവരുടെ മനസ്സിൽ കൊണ്ടിട്ടാണ് ചിലപ്പോൾ പിന്നീട് പെരുമാറുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ജെയിംസ് ആൻഡ് ആലിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോയിൻ്റ്, ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന പോയിൻറ്റ്സ്, ചില നന്മയുടെ അംശങ്ങളൊക്കെ നമുക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിയലൈസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും അതിൽ നിന്നും മാറി നടക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഉറപ്പായിട്ടും ഫാമിലിയോട് പോയിരുന്ന് കാണുക ഇതെൻ്റെ അപേക്ഷയാണ്. ചെല്ലുക, ജെയിംസ് ആൻഡ് ആലിസ് ഒരു വലിയ സക്സസ്സിലേക്കാവട്ടെ യാത്ര. അപ്പോൾ അതിനുശേഷമുള്ള മറ്റ് വ്യത്യസ്തമായ നല്ല സിനിമകൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഈ സമയം തന്നതിന് ശരിക്കും താങ്ക്സ്. ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. നമ്മൾ ജീവിക്കാൻ മറന്നുപോയ ജീവിതത്തെക്കുറിച്ചാണ്, ഒരു നല്ല പ്രണയത്തെക്കുറിച്ചാണ് ജെയിംസ് ആൻഡ് ആലിസ് പറയുന്നത്. കണ്ടവർക്കത് മനസ്സിലായി കാണും, കാണാത്തവർ എത്രയും പെട്ടെന്ന് തിയേറ്ററുകളിൽ ചെല്ലൂ, ജെയിംസ് ആൻഡ് ആലിസ് ആസ്വദിക്കൂ. നന്ദി, നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.